ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നോളാൻ അമ്മയോട് ആരാ പറഞ്ഞത്? അമ്മ എന്റെ അടുത്ത് കയറാൻ പാടില്ല. നീ പോടാ, എന്നോട് കേറിരുന്ന് പറയാ. നീ ആരടാ? ഇത് എന്റെ കുട്ടിയുടെ കല്യാണം, ഞാനിവിടെ കേറൂടാ. അമ്മയുടെ ഉങ്കും പാവൊക്കെ അങ്ങ് വീട്ടില്. കുട്ടി നമ്മുടേതാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല. ഈ കല്യാണം നടത്തി തരുന്നത് ഈ നിൽക്കുന്ന 500 മുതലാളിയാ. മുതലാളിയോട് വിരോധം ശത്രുത ഉള്ളവരൊന്നും ഇതിനകത്തേക്ക് ഞങ്ങൾ കയറ്റി വിടുന്ന പ്രശ്നമില്ല. മുതലാളി, കാര്യം ഞങ്ങളുടെ അമ്മയാ. പക്ഷെ ഇപ്പോ ഞങ്ങളെ സഹായിക്കാൻ വന്ന മുതലാളിയാ ഞങ്ങൾക്ക് വലുത്. മുതലാളിയോട് വൈരാഗ്യം ഉള്ളവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാ അല്ലേ? അതെ അതെ. ആ കേട്ടല്ലോ, ചേട്ടന്മാര് പറഞ്ഞത് കേട്ടല്ലോ. ഇനി അമ്മക്ക് കല്യാണം കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ മുതലാളിയോട് ചോദിക്കും. ആ കാലയിൽ വീണ് മാപ്പി ചോദിക്കും. മടിക്കണ്ട, എന്ത് ചോദിച്ചാലും നടത്തി തരുന്ന ആളായി നിൽക്കുന്നത്. കാലം കുറെ ആയില്ലേ ഈ പകയും വൈരാഗ്യമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഇനിയെങ്കിലും അതൊക്കെ അവസാനിപ്പിക്കും, എന്നിട്ട് എല്ലാം മറന്ന് മാപ്പാക്കണമെന്ന് പറ. മാപ്പ് പറയാതെ അമ്മേന്റെ അടുത്ത് കയറിപ്പറ്റാന്ന് വിചാരിക്കണ്ട. അപ്പേ, മാപ്പ് ചോദിക്കാനാണെങ്കിലും മടങ്ങി പോകാനാണെങ്കിലും ഒന്ന് വേഗം വേണം. മുഹൂർത്തം ആയറായി. ബലരാമ വേണ്ട, എന്റെ മുമ്പിൽ ഇപ്പൊ ഈ വീണ് കണ്ട കണ്ണുനീര് മതി. ഇത്രയും കാലം ഇവർ ചെയ്തതൊക്കെ എനിക്ക് മറക്കാൻ. എനിക്കവരെ പിന്നെ എനിക്കിപ്പോ തോൽപ്പിക്കേണ്ടത് ഇവരെയൊന്നുമല്ല, അവനെയാ. അവനെ അയ്യോ, അമ്മയെ കൊണ്ട് അവരോട് മാപ്പ് ചോദിപ്പിക്കാൻ നീ ആരാ? പട്ടി കൊല്ലോടാ, നിന്നെ ഞങ്ങൾ ഇന്ന് കൊല്ലും. ഇതന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒടുക്കത്തെ ശക്തി മാത്രമുള്ള ഒട്ടും ബുദ്ധിയില്ലെന്ന്. ഞാൻ അമ്മയെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ 500 നിറയുമായിരുന്നില്ലേ? പാലാമേട്ടം നിറയുമായിരുന്നില്ലേ? പിന്നെ എന്താകുമായിരുന്നു സ്ഥിതി? ഇപ്പൊ അമ്മയ്ക്ക് കല്യാണം കാണാൻ പറ്റി, അമ്മയെ തമ്മിൽ അടിക്കണം കാണാൻ പറ്റിയാ. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയല്ലേ? അമ്മക്ക് അറിഞ്ഞത് 500 മുമ്പിൽ തോറ്റിട്ടാണെന്നാണ് നിങ്ങൾ കരുതിയത്? അത് അമ്മയുടെ അവസാനത്തെ അടവല്ലേ? അതിന്റെ മുമ്പിൽ തോറ്റത് 500 അമ്മയാണോ? നമ്മളിവിടെ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കണണ്ട, അമ്മമാർക്ക് എന്തെങ്കിലും സംശയം തോന്നും. നമുക്ക് അങ്ങോട്ടിയല്ല. എന്താ ഈ നേരത്തെ ഇവിടുന്ന് വാടകയ്ക്ക് കൊണ്ടുപോയിട്ട് തമ്പ്ര? എന്താ തിരിച്ചു വേണ്ടേ? ബലരാമ നോക്കടാ. വേണ്ട ബലരാമേട്ട, ഞാൻ നോക്കിക്കോളാം. അവന്മാർ ഏതൊക്കെ വേഷത്തിൽ എപ്പോഴൊക്കെ വരും എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങോട്ട് മാറി, എല്ലാവരും ചെക്ക് ചെയ്തിട്ട് വിട്ടാ മതി, ഞാൻ നോക്കാം. ഇത് കുഴപ്പമില്ല, പോട്ടെ. അടുത്തു വാ. ഇത് കുഴപ്പമില്ല, പോട്ടെ പോട്ടെ. സോറി, അല്പം ലേറ്റായി പോയിട്ട്. ഇത് അവരല്ല. അടുത്തു വാ. എല്ലാം ഓക്കെയാണ്. കണ്ട, കലം തലയിലുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. എന്നാ നീ സ്ഥിരമായിട്ട് വെച്ചോട? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒറ്റ വയ്ക്കില്ലേ? ഓടിക്കടാ, മാത്രം ഓടിക്കോ. ബഹളുണ്ടാക്കല്ലേ? ഞാനാണ് വീരഭദ്ര, ഞാനാണെന്ന് ബഹളുണ്ടാക്കല്ലേ? നിങ്ങൾ ബഹളുണ്ടാക്കല്ലേ? രാമോദ്ര സ്വാമിരാമൻ, അയ്യോ രാമോദ്ര, നിങ്ങൾ കിടക്കായിരുന്നു. കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ വല്ല കുഴപ്പം ഉണ്ടാവുമായിരുന്നു. ആദ്യം നീ ആ ചെറുക്കൽ ഇങ്ങനെ കൊണ്ടുപോ, എന്നിട്ട് വെളിയിൽ തുടങ്ങാൻ. ആദ്യം തന്നെ ഇതൊക്കെ ഒന്നിറക്കി താഴെ. നിനക്ക് ഞാൻ വെച്ചിട്ടില്ല, നിന്നെ കണ്ടു എന്റെ കാലക്കേട്.